നമ്മൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഷെഡ്യൂൾഡ് ഓർഡർ, നമ്മൾ ഷെഡ്യൂൾഡ് ഓർഡർ എന്ന് പറയും, അതായത് നമ്മൾ വലിയൊരു ഓർഡർ തരുന്നു, അതിലൊരു ഷെഡ്യൂൾ അവർ പറയും, ഒരു ടൈം പീരീഡ് പറയും, അതിനുള്ളിൽ അവർ ഒന്നുകിൽ ഫിക്സഡ് ഡെലിവറി ടൈം ഉണ്ടാകും, ഷെഡ്യൂൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യും ഓരോ സമയത്ത്. പക്ഷേ ഇത് ഒരു പീരീഡ് ഓഫ് ടൈം, അതൊരു ഒരു 1-6 മന്ത്സോ 1 ഇയറോ ഒക്കെ, അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പം നമുക്ക് ഓർഡർ തരുന്നത്. അങ്ങനെയുള്ള ഓർഡർ എങ്ങനെ, അതായത് ആ ഓർഡർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയൊരു എമൗണ്ട്, വലിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് നമ്മൾ പല ടൈമായിട്ട് ഡെലിവർ ചെയ്യുന്നത്, ആ ഓർഡറിൽ ഇത്ര ബാക്കിയുണ്ട്, ഇനി ഡെലിവർ ചെയ്യാൻ എത്ര ഇൻവോയ്സ് ചെയ്യാൻ ബാക്കിയുണ്ട്, ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിലൂടെ ഞാനിപ്പം ഒരു കമ്പനി, ഓക്കെ, ആ ഒരു കമ്പനിക്ക് ഞാൻ മൗസ് ട്രാക്ക് എന്ന് പറയുന്ന എൻ്റെ ചാനലിൻ്റെ പേരിൽ തന്നെ പറയാം, അതൊരു കമ്പനിയുടെ പേരിലാണെങ്കിൽ, അതൊരു കമ്പനിയാണെങ്കിൽ അത് ഉദാഹരണത്തിന് ഒരു സാംസങ് ടെലിവിഷൻ 75 എണ്ണം അവർക്ക് വേണം, ഓക്കെ, അവർക്ക് അവർക്ക് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ റിക്വസ്റ്റ് കോട്ട് കൊടുത്തത് 28,500 ആണ്. ഇതാണ് PO നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നവംബർ 1 ഏതാണ് നവംബർ 1 ഇതിലെ ഡേറ്റിന് ക്രിയേറ്റ് ചെയ്യും, ന്യൂ എടുക്കുന്നു, ഇത് എക്സ്പിറേഷൻ ഡേറ്റ് ആണ്, സോറി എക്സ്പിറേഷൻ ഡേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നവംബർ ഒരു കൊല്ലത്തേക്കാണെങ്കിൽ നമ്മൾ നവംബർ 30 കൊടുക്കും, ഓക്കെ. ഇവിടെ കസ്റ്റമർ കൊടുത്തു, ഇൻവോയ്സ് ഡീറ്റെയിൽസും ഒക്കെ അഡ്രസ്സൊക്കെ കൊടുത്തു, ബാക്കി സാംസങ് ടെലിവിഷൻ എന്നാണ് ആ പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. 75 ആണ് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, 29,28,500 ആണ് റേറ്റ്, ടാക്സും ഇല്ല. അപ്പം എമൗണ്ട് കറക്റ്റാണ്, എമൗണ്ട് കറക്റ്റാണ്, ഓക്കെ. ഇത് സേവ് ചെയ്യുന്നു. ഇനി ഇത് ഓർഡർ കൺഫേം ചെയ്യുന്നു, നമുക്ക് ഓർഡർ കൺഫേം ചെയ്തു, ഫിനിഷ്, ഓക്കെ. നമ്മൾ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തു, ഓർഡർ നമുക്ക് സെയിൽസ് ഓർഡർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡെലിവറി പറയുന്നത് 5/11/25 എണ്ണമാണ്, 5/11. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഇവിടെ ഉണ്ട്, ഇവിടെ ഡെലിവറി ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഡിമാൻഡ് 25 ആണ് നമുക്കറിയാം, നമ്മൾ 25, യെസ് 25 എണ്ണം നമ്മൾ ഡെലിവറി ചെയ്യുന്നു, ഓക്കെ, വാലിഡേറ്റ് ചെയ്യുന്നു, 25 എണ്ണം ഡെലിവറി വാലിഡേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, അതായത് ക്രിയേറ്റ് ബാക്ക് ഓർഡർ ആണോ നോ ബാക്ക് ഓർഡർ ആണോ. നമ്മൾ ക്രിയേറ്റ് ബാക്ക് ഓർഡർ സെലക്ട് ചെയ്യും, നോ ബാക്ക് ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡർ അവിടെ ഫിനിഷ് ചെയ്യും, ബാക്കി 25 കൊടുക്കാൻ, 75 ബാക്കി 50 നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല, ഓക്കെ. ക്രിയേറ്റ് ബാക്ക് ഓർഡർ കൊടുക്കുക, അത് ഫിനിഷ് ചെയ്തു, ഓക്കെ. ശേഷം നമ്മൾക്ക് സെയിൽസിൽ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ കസ്റ്റമർ സെലക്ട് ചെയ്യാം, കസ്റ്റമർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വലതുവശത്ത് പിവറ്റ് ആക്കുക, ഇവിടെ നമുക്ക് മോസ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പനി കാണിക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ആക്കുക. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇത്രയും കിട്ടിയിട്ടുണ്ട്, അതായത് അൺടാക്സ്ഡ് ടോട്ടൽ എമൗണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഓർഡേഡ് കൊടുക്കാം, ക്വാണ്ടിറ്റി ഡെലിവേർഡ് കൊടുക്കാം, ക്വാണ്ടിറ്റി ടു ഡെലിവർ ബാക്കി, ഓക്കെ. ഇനി ഇൻവോയ്സ് ടു ക്വാണ്ടിറ്റി ടു ഇൻവോയ്സും ഇൻവോയ്സും ഒക്കെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ് ട്രാക്കിൽ 75 ആണ് ഓർഡർ ഓർഡർ ചെയ്തിരിക്കുന്നതെന്നറിയാം, ഇവിടെ ക്വാണ്ടിറ്റി ഡെലിവേർഡ് 25 ആണെന്നറിയാം, 50 എണ്ണം ഡെലിവേർഡ് ചെയ്യാനുണ്ടെന്നറിയാം, ഓക്കെ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സെയിൽസ് ഓർഡറിൻ്റെ ഇതിലേക്ക് പോകും, അവിടെ ക്ലിക്ക് ചെയ്ത് സെയിൽസ് ഓർഡർ എടുക്കാം, അങ്ങനെ നമുക്ക് പിറകോട്ടേക്ക് നോക്കാം, ഓക്കെ. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഡെലിവറി ചെയ്യുന്നത് 15 എണ്ണമാണ്, 15 എണ്ണം ഡെലിവറി ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെയിൽസിൽ പോയിട്ട് വീണ്ടും ആ സെയിൽസ് ഓർഡർ എടുക്കുക, ഇത് ഡെലിവറി 2 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ബാക്കി എണ്ണമെന്ന് അവിടെ എടുത്തിട്ട് കാണിക്കുക. ഇതിൽ ഇത് ഡൺ ചെയ്തതാണ്, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളൊരു 15 എണ്ണം ഇപ്പോൾ കൊടുക്കുന്നത്, 15 എണ്ണം കൊടുക്കുന്നു, 10/11 ആണ് ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അത് സെറ്റ് ചെയ്ത് കൊടുക്കും വാലിഡേറ്റ്. നമ്മൾ ഇതൊന്നും ഇൻവോയ്സ് ചെയ്യുന്നില്ല, വീണ്ടും ക്രിയേറ്റ് ബാക്ക് ഓർഡറാണ് കൊടുക്കേണ്ടത്. ഇനി സെയിൽസിൽ കസ്റ്റമറിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും.
quantity ordered delivered. മോസ്റ്റ് ഫ്രാങ്ക്ലി 75 എണ്ണം ഓർഡേഡ് ഡെലിവേഡ് 40. ഓക്കെ, വീണ്ടും നമ്മൾക്ക് ഒരു 15 എണ്ണം ചെയ്തു. ഇനി 28 എണ്ണം 15 11 സെയിൽസ് എടുക്കുന്നു, ആ പെർട്ടിക്കുലർ സെയിൽസ് ഓർഡർ എടുക്കുന്നു, ഡെലിവറി ക്ലിക്ക് ചെയ്യുന്നു. 28 എണ്ണമാണ്. ഞാൻ ഇതൊന്നും ഇൻവോയ്സ് ചെയ്യുന്നില്ല. ഇൻവോയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം ഇൻവോയ്സും ചെയ്യാം, ആ സമയത്ത് തന്നെ ഇൻവോയ്സ് ചെയ്യാം. ഓക്കെ, 28 കഴിഞ്ഞു. റിപ്പോർട്ട് നമ്മൾ നോക്കേണ്ടതില്ല, നമുക്കറിയാം. 28 കഴിഞ്ഞാൽ 7 എണ്ണം കൂടിയുണ്ട്. ഞാൻ ഡേറ്റ് മാറ്റിയില്ല, വിട്ടുപോയിട്ടുണ്ട്, കുഴപ്പമില്ല. വീണ്ടും സെയിൽസ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ അടുത്തത് ബാക്കിയുള്ളത് 7 ആണ്, കറക്റ്റ് 7 ആണ്. നമ്മൾ 7 അത് കംപ്ലീറ്റിലേക്ക് പറയുന്നു. അവിടെ ബാക്ക് ഓർഡർ ആണോ എന്നൊന്നും ചോദ്യമില്ല, കാരണം ക്ലിയറായി. ഇനി നമ്മൾ ഒന്ന് കസ്റ്റമറിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും കസ്റ്റമറിൽ പോയി മൗസ് ട്രാക്ക് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓർഡേഡ് ഡെലിവേഡ് ക്വാണ്ടിറ്റി ടു ഇൻവോയ്സ് ഇവിടെ കിടക്കാം. നമ്മൾ സാംസങ് 75 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, 75 എണ്ണം ഡെലിവർ ചെയ്തിട്ടുണ്ട്, 75 എണ്ണം ഇൻവോയ്സ് ചെയ്യാനുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇനി ഇതിനെ പാർഷ്യലായിട്ടും ഇൻവോയ്സ് ചെയ്യാം, സിംഗിളായിട്ടും ഇൻവോയ്സ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളെ ഇൻവോയ്സ് ചെയ്യാനുള്ളത്. ടു ഇൻവോയ്സ് കൃത്യമായിട്ട് കാണിക്കുന്നത്, ടു ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻവോയ്സ് ക്രിയേറ്റ് ഞാൻ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ഇൻവോയ്സ് കളിക്കുമ്പോൾ റെഗുലർ അടിച്ചു. ഇവിടെ 75 ഞാൻ 75 ഡെലിവറി ഇൻവോയ്സ് ചെയ്യുന്നില്ല, ഒരു 55 എണ്ണത്തിന് ഇൻവോയ്സ് ചെയ്യുന്നുള്ളൂ, ബാക്കി പിന്നിലത്തേക്ക് മാറ്റി വെക്കണം. ഇവിടെ ഇൻവോയ്സ് ഡേറ്റ് അടിച്ചിട്ടുണ്ട്, നമ്മൾ ഇൻവോയ്സ് ചെയ്തു. ഇനി ഇതേ ചോദ്യം, ഇതേ റിപ്പോർട്ട് മോസ് ട്രാക്കിൽ പോകുന്നു, പ്രൊഡക്റ്റ് അടിച്ചു, ക്വാണ്ടിറ്റി ഓർഡേഡ് ക്വാണ്ടിറ്റി ഡെലിവേഡ് ക്വാണ്ടിറ്റി ടു ഇൻവോയ്സ്ഡ് ക്വാണ്ടിറ്റി ടു ഇൻവോയ്സ്. ഇത് എടുത്തു കഴിഞ്ഞാൽ 75 എണ്ണം ഓർഡർ ചെയ്തു, 75 ഡെലിവറി ചെയ്തു, 55 ഇൻവോയ്സ് ചെയ്തു, അതിന് ബാക്കി 20 എണ്ണം ഇൻവോയ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ കിടക്കാൻ ഈ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി ഇൻവോയ്സ് നമ്മൾ ഇതേപോലെ പോയി ടു ഇൻവോയ്സ് ബാക്കി ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ഇൻവോയ്സ് അടിക്കുന്നു, റെഗുലർ ഇതടിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് 20 വരും അവിടെ. അപ്പോൾ 20 എണ്ണം അട്ടടിക്കുക, 20 അടിക്കുന്നു, ഡേറ്റ് വന്ന് ക്ലിയർ ആയി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് പാർഷ്യൽ ഇൻവോയ്സ് വരുമ്പോൾ നമ്മൾക്ക് സോറി ഒരു ഷെഡ്യൂൾഡ് ഓർഡർ വന്നാൽ നമുക്ക് ഈ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും.